ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുളിരി കോരിപ്പിക്കുന്ന എപ്പിസോഡ്, രോമാഞ്ചം കൊള്ളിക്കുന്ന എപ്പിസോഡുമായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഹൈ TRP ആയിട്ട് ഗംഭീര ഉജ്ജ്വല സൂപ്പർ പ്രകടനമായിരുന്നു. എൻ്റെ അമ്മോ, എത്ര നാളായി ഇതൊന്ന് കാണാൻ വേണ്ടി ഞാൻ കൊതിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും പറഞ്ഞു ഇത് പോരാ പോരാ പോരാ, നമ്മുടെ എല്ലാ കുറ്റങ്ങളും ഏറ്റുവാങ്ങി, നമ്മൾ സീസൺ വരുന്നതിന് മുന്നേ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി പഠിച്ച് നല്ല ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു ആര്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് മതി, ഇങ്ങനെ പോയാൽ മതി, ഇനിയിപ്പോൾ കൂടുതലൊന്നും വേണ്ട, ഇങ്ങനെ പോയാൽ മതി, ഇതെങ്കിലും മതി, സന്തോഷം. നമ്മുടെ സൽമാൻഖാനൊക്കെ അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ, ഇത് മതി, അതിൻ്റെ അത്ര നിന്ന് എത്തണ്ട, ഇത് മതി, സന്തോഷമായി. അപ്പം നമുക്ക് തുടങ്ങാം ഇന്നത്തെ റിവ്യൂ. February 22 റിവ്യൂ ആണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജിൽ ഫോളോ ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ അമ്മോ, ഒന്നും പറയാനില്ല. നമ്മുടെ ബിഗ് ബോസിൻ്റെ, ഞാൻ എപ്പോഴും പറയും, ബിഗ് ബോസിൻ്റെ ജീവൻ, ഹാർട്ട്, അതെങ്കിൽ മാസ്റ്റർ ആണ് എന്ത്, അതിൻ്റെ ഹോസ്റ്റ്. ആ ഹോസ്റ്റ് എന്ന് പറയുന്നത് ആ ഫുൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ അടക്കി വാഴണം, പിടിച്ചു നിർത്തണം, അതായിരുന്നു ഹോസ്റ്റ്, അതായിരിക്കണം ഹോസ്റ്റ്. സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ 2-3 വീഡിയോ ഇട്ടിരുന്നില്ല, അലേട്ടാ ഇതൊന്ന് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തായാലും നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലാലേട്ടർ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് വേണം, ഇത് വേണം, എല്ലാത്തിനും ഒരു 3/4 കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. നമ്മുടെ വീക്കെൻഡിൻ്റെ TRP കൂടിയിട്ടുണ്ടാവും, ഉറപ്പിച്ചോ, വീക്കെൻഡ് TRP കൂടിയിട്ടുണ്ട്, അതായത് റേറ്റിംഗ്, TRP റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പേര് പ്രതീക്ഷിച്ച പോലെ നല്ലൊരു വീക്കെൻഡാണ് കഴിഞ്ഞു പോയത്. ഓരോ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, ക്ലിപ്പിങ്സൊക്കെ കാണിച്ച് സൂപ്പറാക്കിയ സൂപ്പർ അതിഗംഭീരമായ പ്രകടനം നമ്മുടെ ലാലേട്ടന് ഒരുപാട് സന്തോഷമായി. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ക്ലിപ്പിങ്സ് കാണിച്ചുകൊണ്ട്, ക്ലിപ്പിങ്സിൻ്റെ എപ്പിസോഡായിരുന്നു ഇന്ന്, ഫുൾ ക്ലിപ്പിംഗ്. അയ്യോ അറിയില്ല, മറന്നുപോയി, എന്തോ അതിനൊക്കെ നിൽക്കേ, ക്ലിപ്പിംഗ് എടു, അതാണ് നമ്മളെപ്പോഴും പറയല്ലോ, ആളേട്ടോ ആ ക്ലിപ്പിംഗ് എടുത്ത് അങ്ങോട്ട് കാണിച്ച് ഫുഡ്, ആ വീഡിയോ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ നമ്മളെ പ്രാന്ത് പിടിപ്പിക്കുന്ന എപ്പിസോഡിലായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, നിർക്കി ക്ലിപ്പിങ്സ് അങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരുവിധം ക്ലാരിഫൈ ചെയ്തു, മൈക്കിൻ്റെ കാര്യം, പിറുപിറുക്കുക, പിന്നെ സജനയുടെ ബക്കറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ ജയിലിലെ ഫുഡ്, ക്യാപ്റ്റൻസി, എല്ലാ കാര്യങ്ങളും ചെയ്തു. മറ്റേ മൊബൈലിൻ്റെ കാര്യം പ്രൊമോയിൽ മാത്രമാണ് വന്നത്, ബാക്കിയൊരിടത്തൊന്നും എപ്പിസോഡിലില്ലായിരുന്നു. ഞാൻ കുത്തിയത് നോക്കിയാണ്, അയ്യോ മൊബൈലിൻ്റെ കാര്യം അവിടെ കാണുന്നില്ല, അത് പ്രൊമോയിൽ മാത്രമായിരുന്നു, അതും കൂടെ കാണിക്കായിരുന്നു. എന്തായിരുന്നാലും ലക്ഷ്മി ജയനാണ് ഔട്ടായത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, വളരെ ഡിസേർവിംഗ് ആയിട്ടാണ്. പുള്ളിക്കാരിക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ, ലക്ഷ്മിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവിടെ ഉള്ളതിൽ, അവിടെ നിൽക്കുന്ന ആൾക്കാരെക്കാട്ടിയും ഡിസേർവിംഗ് ആയിരുന്നു ലക്ഷ്മി ജയൻ. ആ ഡോമിനേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാട്ടിയും ഡിസേർവിംഗ് ആയിരുന്നു ലക്ഷ്മി ജയൻ, നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്തായിരുന്നാലും ഞാൻ പറയുകയാണ്, കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ലക്ഷ്മി ജയൻ്റെ ഭാഗത്തുനിന്ന്, ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ലക്ഷ്മി തന്നെ പറയും, ഞാൻ ഔട്ടാവും, ഞാൻ ഈ ആഴ്ചയും കൂടെ നിൽക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് തന്നെ ഒരു നെഗറ്റീവാണ്. ലക്ഷ്മിക്ക് നല്ല കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്, ഗെയിമിലേക്ക് വന്നിട്ടില്ല ലക്ഷ്മി. ലക്ഷ്മി എപ്പോഴും ഞാനിങ്ങനെ, ഞാനങ്ങനെ, ആ പേഴ്സണൽ കാര്യത്തിലേക്ക് കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഗെയിമിൽ വന്നില്ല, ഇൻവോൾവ് ആയില്ല, അതാണ് പ്രശ്നം പറ്റിയത്. ബാക്കി ലക്ഷ്മി എന്തായാലും ഔട്ടായത് ഒരു വിഷമം തോന്നുന്നു, ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ ഭയങ്കര വിഷമം വന്ന് മനസ്സിൽ. അപ്പോൾ എന്തായിരുന്നാലും ലക്ഷ്മി എന്തായാലും ജീവിതത്തിൽ ഒരുപാട് മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. February 28 ഞാൻ വിചാരിച്ചു തുടക്കത്തിൻ്റെ പാട്ടൊക്കെ പാടി വരുന്നുണ്ടേ, സൂപ്പർ ഗംഭീരമായ തുടക്കം ലാൽ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആയിനി ഇപ്പോൾ പതുക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ആക്ഷൻ തുടങ്ങി. അപ്പോൾ വീട്ടുകാർ എന്താ ലാലേട്ട മനസ്സിലാവുന്നില്ല, ഞാൻ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് TV ചെവിയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചാൽ കേൾക്കുന്നത്, ഒരാളെപ്പോലും മിണ്ടാൻ സമ്മതിക്കില്ല, മിണ്ടിയാൽ ഞാൻ മിണ്ടാണ്ടിരിക്കും, കേൾക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ റിവ്യൂ എടുക്കേണ്ടല്ലേ, എനിക്കാണെങ്കിൽ ഒന്നും കേൾക്കാനും പറ്റില്ല. അതും ഇവറ്റൊക്കെ അറിഞ്ഞുകൂടാ, ഇവറ്റൊക്കെ പുറത്ത് വന്ന് ഈ എല്ലാ കണ്ടസ്റ്റൻറ്റും ഇതിരുന്ന് കാണണം, കാണിപ്പിക്കണം ഇവരെ, ഇവർ കാണിച്ചതൊക്കെ. സത്യമായിട്ട് ഒരു കുന്തം മനസ്സിലാവുന്നില്ല, എന്നിട്ട് പിന്നെയും ഇപ്പോഴും ഈ മൈക്കിൽ കുറുവിറുക്കുന്നുണ്ട് ഓരോന്ന്, എന്നിട്ട് ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എന്താ ലാലേട്ടാ ഒന്നും കേൾക്കുന്നില്ല. അത് തന്നെയാണ് എനിക്ക് നമുക്കും പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ പറയുന്ന ഒരു കുന്തവും കേൾക്കുന്നില്ല. എന്താ സൂര്യയെ പറയാനുള്ളത്? സൂര്യയെ, ഹാ എന്താ നല്ല എക്സ്പ്ലനേഷൻ. ലാലേട്ടാ അത് ശരിക്കും പറഞ്ഞാൽ നോർമൽ കാര്യങ്ങൾക്ക് ഞാൻ, നമ്മൾ മൈക്ക് കുത്തും, നോർമൽ അല്ലാത്ത കാര്യങ്ങൾക്ക് മൈക്ക് കുത്താറ് നമ്മൾ മാറ്റി വെക്കും. അതെന്തെന്ന്, അപ്പോൾ നോർമൽ കാര്യങ്ങൾ മാത്രം കേൾപ്പിക്കാനാണ് ഇവിടെ റിയാലിറ്റി ഷോയിൽ വന്നിരിക്കുന്നത്. ബാത്റൂമിനകത്തും ബെഡ്റൂമിൽ നമ്മൾ കട്ടിലിൽ ഉറങ്ങാൻ തുടങ്ങുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ മാത്രം നമ്മൾ മൈക്ക് ഉരി വെക്കും. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും
എല്ലാ കാര്യങ്ങളിലും മൈക്കുണ്ടാവും, അത് പൊത്തിപ്പിടിക്കാനോ അതിന് വെള്ളം ഒഴിക്കുക അതിൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ, അമർത്തി പിടിക്കാനോ അതൊന്നും പാടില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വേറൊന്നും നമ്മൾ ചെയ്യലില്ല. അയ്യോ എപ്പോഴും എങ്ങനെ ഇനി ഈ ഈ തറ വർത്തമാനങ്ങൾ ഇനി നടക്കില്ല. അയ്യോ ഞാനോ എപ്പോഴാണ് എപ്പോൾ നടന്നോ ഓർമ്മയില്ല, ഇതൊന്നും നടക്കില്ല കാര്യം. ഉടനെ ഇവിടെ ക്ലിപ്പിംഗ് ഇടും. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് പേടിച്ച് എല്ലാവരും വിറച്ചിരിപ്പുണ്ട്. ഇനി കണ്ടിട്ട് വിചാരിച്ചില്ല, കഴിഞ്ഞ സീസൺ പോലെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചിരിച്ച് കളിച്ച് അയ്യല്ല ചേട്ടാ നമുക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല, വിചാരിച്ച പോലെ അല്ല. ഉടനെ ക്ലിപ്പിങ്ങും തുരു തുരു തുര എല്ലാവരും ഉണ്ട്, എല്ലാവരും. എൻ്റെ ദൈവമേ എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് ഫുൾ. ഓ എത്ര ഞാനും അതിശയിച്ചു പോയി, ഇത്ര മാത്രം ഇവർ മൈക്കിന് സത്യം പറഞ്ഞാൽ അമർത്തി വെക്കുന്നു, പിടിച്ചു വെക്കുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു പെറുപെറുക്കുന്നു, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലിപ്പിംഗ് കാണിച്ചു. അത് കഴിഞ്ഞ ശേഷം റംസാൻ എണീറ്റിന്നിട്ട് അവിടെ നോബിച്ചേട്ടൻ്റെ ക്ലിപ്പിംഗ് കാണിച്ചു തന്നെ. അത് നോബിച്ചേട്ടൻ രാത്രി കിടക്കാൻ നേരത്ത് തമാശ പറയാൻ വന്നത്, നമുക്ക് തമാശ കേൾക്കണ്ടേ, ഏഹ് തമാശ കേൾക്കണ്ടേ നമുക്ക്. അപ്പോൾ അത് പിന്നെ ലാലേട്ട ഇനി ആവർത്തിക്കില്ല, ആവർത്തിച്ചാൽ അതിനുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും, വേറെ മറുപടി എടുക്കും, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞാണ് പിന്നെ കീറി മുറിക്കൽ, പിന്നെയും കീറി മുറിക്കൽ. ഭാഗ്യലക്ഷ്മി എന്താണ് ആ റേറ്റിങ്ങിൻ്റെ കാര്യം എന്തോ നിങ്ങൾ പറഞ്ഞല്ലോ. ആ എനിക്ക് ഓർമ്മയില്ല, ഒന്നും കൂടെ ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോൾ ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലിപ്പിങ് കാണിക്കും ഭാഗ്യലക്ഷ്മിയെ. ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്, റേറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഓർമ്മയുണ്ട് കാര്യം. ഇനി ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ പണി കിട്ടും, നാണം കിടും, അതുകൊണ്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഫിറോസിന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. അതെന്തേ നിങ്ങൾക്ക് മാത്രം ഒന്നും ഓർമ്മയില്ലാത്തത്? ക്ലിപ്പിംഗ് ഇടൂ, ഉടനെ തന്നെ ആ ക്ലിപ്പിംഗ് കാണിക്കണോ? കാണിക്കണോ? കാണിക്കണ്ട, കാണിക്കാം, കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പിംഗ് ഇടുന്നു, കാണുന്നു. സന്തോഷമായ തൊലി ഇങ്ങനെ ഉരിഞ്ഞങ്ങ് വിട്ടു. ഭാഗ്യലക്ഷ്മിക്ക് ഒരു ഇതുണ്ടായിരുന്നു, അതായത് നമ്മളാണ്, ഞാൻ നമ്മളെ തെറ്റും ചെയ്യില്ല, നമ്മളൊക്കെ എങ്ങനെ ഇരിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്ന് ഭാഗ്യലക്ഷ്മിയുടെ ആ ചീട്ട് അങ്ങോട്ട് കീറി ലാലിട്ട് ഇങ്ങനെ കീറി, എല്ലാവരും തെറ്റ് ചെയ്യും, എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ചൂണ്ടിക്കാട്ടും. അത് അടുത്ത ആഴ്ച അത് നടക്കരുത്, അത്രയേ ഉള്ളൂ. അത് കാണിച്ചത് തെറ്റായിപ്പോയി, ബൈക്ക് മൂടി വെച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ സന്ധ്യയോട് ചോദിച്ചു ആരൊക്കെ ഉണ്ടായിരുന്നു, സന്ധ്യ ഉണ്ടായിരുന്നു, അത് ആദ്യം പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് കറക്റ്റ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടോ? ചില കാര്യങ്ങൾ മാത്രമേ ഓർമ്മയില്ലാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പറയാൻ പേടിച്ചിട്ടാണ് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ സന്ധ്യയോട് ചോദിക്കുന്നു, സന്ധ്യയോട് ചോദിക്കുമ്പം അത് പിന്നെ ഈ ടി ആർ പി കുറവാണെന്നെന്തോ പറഞ്ഞ്. അപ്പോൾ കിടിലം എന്താണ് സംഭവം? കിടിലം ഫിറോസ് അത് വൈൽഡ് കാർഡ് വന്നത് ടി ആർ പി കുറഞ്ഞിട്ടാണ്, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണമാണ്. അതൊക്കെ എന്താണ്, അതിനൊക്കെ എന്താ പറയുന്നത്? അപ്പോഴത്തേക്കും ഇവർ വിചാരിച്ചു ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഊഹാപോഹങ്ങൾ പറയുന്നതാണ്, അതൊക്കെ പറഞ്ഞോ, ഇനിയിപ്പോൾ വാടച്ചിരിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞൂടാ, പറയാൻ പറ്റില്ല, മൈക്കിൽ പറഞ്ഞതിനെ പറ്റി ഇനി വാടച്ചിരിക്കുമായിരിക്കും ഈ ആഴ്ച മുഴുവനും. അറിഞ്ഞൂടാ, എന്തായിരുന്നാലും അയ്യോ നമ്മൾ, ഞാൻ ഇനി ഒന്നും പറയില്ല, ഒന്നും പറയരുതെന്നല്ല, മൈക്ക് പൊത്തി വെച്ച് പറയരുത്, എന്ത് വേണോ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ ശേഷം തളർന്നവിടെ ഇരുന്ന് മതിയായി. ദൃശ്യം 2 കണ്ടോ? അയ്യോ കണ്ട്, പക്ഷെ അതിനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഒരു നല്ല അഭിപ്രായമല്ലോ കുറിച്ച് അതിന് പറയാനൊരു സമാധാനം തരണ്ടേ? ലാലേട്ടൻ വന്ന ഉടനെ വന്ന് അപ്പം തൊട്ട് നമ്മളെ പൊരിക്കാൻ തുടങ്ങിയതാണ്, ഒരു സമാധാനവും തരുന്നില്ല. നമ്മളൊന്നും ഇങ്ങനെ വിചാരിച്ചതുമില്ല ഈ സീസണിൽ, കഴിഞ്ഞ സീസണൊക്കെ കണ്ട് സന്തോഷത്തോടെ വന്നിട്ട് വീക്കെൻഡിൽ നമുക്ക് സന്തോഷിച്ചുകൊണ്ടിരിക്കാം, ഒന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ മതി, മറന്നുപോയെന്നും പറഞ്ഞാൽ മതി, പിന്നെ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കും, നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടക്കണില്ല, പൊരിഞ്ഞാടി ലാലേട്ടനും വന്ന് ഭയങ്കര ബഹളം. അപ്പോൾ ഉടനെ ആ കണ്ടു ലാലേട്ടാ, കണ്ടു തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു, മിഷേലിനോട് ചോദിച്ചു എങ്ങനെയുണ്ട്, സൂപ്പർ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ജയിലിലെ ഫുഡിൻ്റെ കാര്യം പറയുന്നുണ്ട്, ജയിലിലെ ഫുഡ് ചായയും ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ജയിലിൽ കൊടുക്കണം, ഇത് ആദ്യമായിട്ടാണ്. ഒരു നിശ്ചിത സമയമുണ്ട് ജയിലിൽ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ, അതുപോലെ തന്നെ ജയിലിൽ കിടക്കണം സുഖവാസത്തിൽ കിടക്കണതല്ല, അവിടെ അവർ ജയിലിൽ ശിക്ഷ അനുഭവിക്കണതെന്ന്, നിങ്ങളിവിടെ സുഖവാസം അനുഭവിക്കാൻ പോയതുപോലെയാണല്ലോ, അതൊന്നും പാടില്ല. അപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാനുവിനെ ഇങ്ങനെ കളിയാക്കിയപ്പോൾ ഭാനുവിന് വിഷമിച്ച് പോയില്ല. അപ്പോഴത്തേക്കും അയ്യോ ഞാനറിഞ്ഞില്ല സജന, ഞാനപ്പം പറഞ്ഞു ഞാനാരെയും കളിയാക്കിയിട്ടില്ല, അയ്യോ ഇക്ക ഇനി അടുത്ത് എൻ്റെ അടുത്ത് ഞാനറിഞ്ഞിട്ടില്ല. എൻ്റെ ദൈവമേ ഇന്ന് സജനയുടെ പൂര വിഷമമായിട്ടുണ്ട്, സജന ഇന്ന് ഫുൾ കരച്ചിലാണ്, നോക്കിയോ. ഞാനറിഞ്ഞിട്ടില്ല അത്, അയ്യോ ഞാനറിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഭാനു മാറിയിരുന്ന് കരഞ്ഞതോ, അയ്യോ അതും ഞാനറിഞ്ഞില്ല, അയ്യോ ക്ഷമിക്കണേ പെങ്ങളെ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാനു പറയണേ ഞാൻ ലെഫ്റ്റ് ഓവർ കഴിക്കും, അതായത് ബാക്കിയുള്ളത് ഞാനാ കഴിക്കും. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമായി കേട്ടോ, ഞാൻ ലെഫ്റ്റ് ഓവർ ബാക്കിയുള്ളത് കഴിക്കും, എനിക്കപ്പോൾ പാവം തോന്നി. എന്തായിരുന്നാലും അവൾ കഴിക്കുന്നുണ്ടല്ലോ, അത് അങ്ങനെ അതൊന്നും പറയരുത്. അപ്പോൾ എനിക്ക് അപ്പോൾ പെട്ടെന്ന് ഫീലായി കേട്ടോ പറഞ്ഞപ്പോൾ. അപ്പോൾ ലെഫ്റ്റ് ഓവറൊക്കെ കഴിക്കും ഞാൻ, ബാക്കിയുള്ള ഫുഡ് ഞാൻ കഴിക്കുക ചെയ്യുന്നത്, ഭക്ഷണത്തിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ എന്നെ ചിലപ്പോഴൊക്കെ പറയും, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ബക്കറ്റ് ഇഷ്യൂ നിങ്ങളിതിന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്, അത് ലാലേട്ടാവ്. അത് പിന്നെ എനിക്ക് ആ പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കര ചൂടോ? എന്നാൽ പിന്നെ ചൂടാണെങ്കിൽ പിന്നെ ബാത്റൂമിനകത്ത് തന്നെ ഇരുന്നാൽ പോരെ. അത് പിന്നെ ലാലേട്ടാ എനിക്കപ്പോൾ കുളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവരോട് ജയിലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല, അവർക്ക്
അവർക്ക് കുറച്ച് ടൈമല്ലേ ഉള്ളൂ സംസാരിക്കാൻ. ആ ശരി രാലട്ടാ, സോറി. എന്തായാലും സജിനയുടെ കാറ്റ് പോയിരിക്കുകയാണ്, അപ്പം ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം, പിന്നെ തിരിച്ച് വന്നിട്ട് ഇപ്പം കൊടുക്കുക അടുത്തതെന്ന് പറയും. മിഷേൽ കൈ മുറിഞ്ഞ കാര്യം ചോദിക്കുന്നുണ്ട്. എന്തേ അത് ഗാർലിക് പീൽ ചെയ്തപ്പോൾ ആളേട്ടാ, ഗാർലിക് പീൽ ചെയ്യാൻ എന്നെ ഭാഗ്യലക്ഷ്മി പഠിപ്പിച്ചു. അപ്പോൾ ഗാർലിക് ഞാൻ പീൽ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഭാഗ്യലക്ഷ്മി മുഴുവൻ ഗാർലിക്കാണല്ലോ, ഗാർലിക്ക് ചവച്ചരച്ച് അതിൻ്റെ നാറ്റം കൊടുക്കണം, ഫുൾ ഗാർലിക്കിൻ്റെ കളികളാണല്ലോ അല്ലേ. അപ്പോൾ ഉടനെ തന്നെ ഒരു മാരക ആയുധം പ്രയോഗിച്ച് തിരിച്ച് ഭാഗ്യലക്ഷ്മി, ലാലേട്ടാ ഒരു ക്ലിപ്പിങ് കാണിക്കൂ. എന്ത്, നിങ്ങൾ ഇത്രയും നേരം എന്നെ ക്ലിപ്പിങ് കാണിച്ച് എന്നെ നാട്ടിച്ചില്ലേ, അതുപോലെ എനിക്ക് വേറൊരാളെയും കൂടെ കീറണം. ശക്തമായി ഞാൻ പറയുന്നു, ഗ്യാസ് ഓൺ ചെയ്തത് എൻ്റെ ഇപ്പോഴത്തെ മുഖ്യ ശത്രുവായ ഡിംബൽ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ആണ്, എനിക്കിപ്പോൾ അതിൻ്റെ തെളിവ് ഒന്ന് കാണിച്ചു തരാമോ, റിക്വസ്റ്റാണ്, എനിക്ക് കാണണം. അങ്ങനെ ഇപ്പം എന്നെ മാത്രം ചമ്മിപ്പിച്ച് കീറിച്ച് നാറ്റിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ലാലേട്ടൻ അയ്യോ വേണ്ട, അതിപ്പം കാണിക്കുന്നില്ല, ചീറ്റിപ്പോയേ, അത് കാണിക്കുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അത് മാത്രം ഒരാളുടെ എന്തെങ്കിലും ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരുന്നു, നമുക്കിപ്പോൾ അത് കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ശരി ശരി, അപ്പോൾ എന്നെ മാത്രം ഇപ്പം ഇന്ന് കീറിയാൽ മതി അല്ലേ നിങ്ങൾക്ക്, ആ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീകര ഭീകരിയാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി. ഭയങ്കര സൂപ്പറാട്ടാ, ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ച് ഒരു അസ്ത്രം എഴുതുന്നത് കണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുക്കിംഗ് പഠിച്ചോ എന്നൊക്കെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. മണിക്കുട്ട, അടുത്ത ഇഷ്യൂ എൻ്റെ അമ്മേ, മണിക്കുട്ട നീ എന്ത് കിട്ടിയാലും ഈ പൊക്കി പിടിച്ചോണ്ട് കിടക്കൂ, എന്തിനീ പൊക്കി പിടിച്ചോണ്ട്, മണിക്കുട്ടൻ എന്ത് എന്തോന്ന് ഞാൻ പൊക്കി പിടിച്ചോണ്ട്, എന്തൊക്കെയോ ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അനൂപ് അവിടെ എണീറ്റ്, നമ്മൾ എന്തോ പൊക്കി പിടിച്ച്. അപ്പോഴത്തേക്കും എന്താണ് ഇവിടെ, അത് പിന്നെ കുറേ ഡ്രസ്സസ് ഇവിടെ ഉണ്ടായിരുന്നു, ആ ഡ്രസ്സസൊക്കെ ഞാൻ എടുത്തു മടക്കി വെച്ചു ലാലേട്ട. അത് കഴിഞ്ഞ ശേഷം ഫിറോസൊക്കെ വന്നിട്ട് പിന്നെയും ആ ഡ്രസ്സസൊക്കെ എടുത്ത് മടക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ഫിറോസ് ഖാൻ്റെ ഡ്രസ്സസ് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരുടെ ഭാര്യയുടെ അണ്ടർഗാർമെൻറ്റ്സ് എന്താണെന്നും എവിടെയാണെന്നും അറിയത്തില്ല. എന്ത് ചെയ്യാൻ ലാലേട്ട, സ്വന്തം ഭർത്താവിനും അറിയത്തില്ല, പുതിയതാണ് എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഡിംബൽ അവിടെ നിൽക്കുകയാണ്. അപ്പം തന്നെ സജിനി, സജിന എൻ്റെ അണ്ടർഗാർമെൻ്റ് എല്ലാം എല്ലാവരും അറിഞ്ഞ് ഞാനില്ല. ലാലേട്ടൻ എന്തോ പറഞ്ഞതുപോലെ ഇവിടെ ലോകം മൊത്തം പറഞ്ഞറിയിച്ച അതറിയുന്നില്ല. ഇവിടെ ലാലേട്ടൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് സജിനയുടെ കരച്ചിൽ, സജിന കരയാൻ തുടങ്ങി. ലോകം മൊത്തം, അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇച്ചിരി ആ സൈഡിൽ കൊണ്ടുവച്ച് പറയണ കാര്യം, ലോകം മൊത്തം അറിയിച്ച് ഫിറോസ് ഖാനാണെങ്കിൽ ഉപ്പുറ്റിന്ന് നേരെ തരിച്ച് മേലോട്ട് വന്ന് കാണും ദേഷ്യം സജിനയോട്. അത് കൺട്രോൾ ചെയ്ത് ഫിറോസ് ഖാൻ ഫുള്ളി കൺട്രോളായിരുന്നു, കൺട്രോൾ ചെയ്തെന്ന് അവസാനം കൺട്രോൾ പോയി. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഫിറോസ് ഖാൻ്റെ കൺട്രോൾ ഇന്ന് പോയത്. ഉപ്പുറ്റിയിൽ തരിച്ചിങ്ങി വന്ന് ഫിറോസ് ഖാനെ, എടീ കുരുത്തം കെട്ടവളെ, നാട് മൊത്തം അറിഞ്ഞ് എല്ലാം കണ്ട് എന്നുള്ള രീതിയിലാണ് ഫിറോസ് ഖാൻ്റെ ഇരിപ്പേ. അപ്പോൾ സജിന കരയാൻ തുടങ്ങി, എൻ്റെ ലാലേട്ടൻ നാണം കെടുത്തിയതുപോലെ, ലാലേട്ടൻ അല്ല നാണം കെടുത്തിയത്, ലാലേട്ടൻ പറഞ്ഞതാണ്, പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അത് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ മണിക്കുട്ട നിന്നെ നീ എന്തോന്നു കാണിക്കാം ടാസ്കിനകത്ത് ടാസ്കിനകത്ത് ക്യാപ്റ്റൻസി ടാസ്കിൽ കളിച്ച കാര്യമാണ്. അത് ലോലോട്ടാണ് ഈ നോബിച്ചേട്ടൻ്റെ പാൻറ്റാ കിട്ടിയത്, ഞാൻ രണ്ട് ഒരു നോബിച്ചേട്ടൻ്റെ ഒരു പാൻറ്റിനകത്ത് ഞാൻ രണ്ട് കാര്യം കയറ്റി എന്നൊക്കെ പറഞ്ഞത്. ക്യാപ്റ്റൻസി എങ്ങനെയായിരുന്നു സൂര്യോട് ചോദിക്കുന്നു. അതിൽ ലാലേട്ട വളരെ മാന്യമായിട്ട് ഞാൻ ക്യാപ്റ്റൻസി കളിച്ചു, നന്നായിട്ട് പോയി എന്നാണ് എൻ്റെ വിശ്വാസം. ചില ചില സമയത്ത് ഇങ്ങനെ നിൽക്കും, ചില സമയത്ത് ഉഗ്രരൂപമായിട്ട് വരും. ഞാൻ കാണിച്ചുതരാം ഉഗ്രരൂപം എപ്പോഴായിരുന്നത് സൂര്യയുടെ. അപ്പോൾ ക്യാപ്റ്റൻസിയുടെ ക്ലിപ്പിംഗ് കാണിക്കുന്നത്, അയ്യോ പരിതാപകരമായ ഒരു ക്ലിപ്പിംഗ് ആയിരുന്നു അത്. അത് കാണാതിരിക്കുന്നതാണ് ഭേദം. മണിക്കുട്ടൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഈ ഇല്ല, മണിക്കുട്ടൻ ചേട്ടൻ മണിക്കുട്ടൻ ചേട്ടൻ്റെ ആ രീതിയിൽ തന്നെ ക്യാപ്റ്റൻസി കളിച്ചോട്ടെ. ഇനി അടുത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ടാസ്ക്കാണ് അത്. ഞാൻ പറഞ്ഞല്ലോ സേഫായിട്ടും കളിക്കാം, ഗെയിമും കളിക്കാം. ഇതിനകത്ത് ഗെയിം റിയൽ ഗെയിമായിട്ട് കളിച്ച ഋതു മന്ത്രം മാത്രമേ ഉള്ളൂ, ബാക്കിയല്ല. അത് സേഫായിട്ട് അങ്ങ് കളിച്ച് തീർത്തു. ഒരാളെ ഫോട്ടോ എടുക്കുക, ഇഷ്ടപ്പെട്ടല്ല, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരാളെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് ആ ഫോട്ടോയിൽ കുത്തി വരയ്ക്കുക നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പോകുന്നതിന് മുന്നേ എന്താ പറയുന്നുള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് വേണോ പറയാം. അപ്പോൾ ബാക്കി എല്ലാവരും ഒക്കെ സേഫ് കളിച്ചു, കാര്യം പോയില്ലെങ്കിലും സായി വന്നിട്ട് നോബീനെ എടുത്തിട്ട് വയറ് കുറയ്ക്കണം, വയറ് കുറച്ച് കാണിച്ചു, ചിരി എപ്പോഴും വേണം, സേഫ് ഗെയിമാണ്, എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു. ഋതു മന്ത്രം നേരെ റിയൽ ഗെയിമായിട്ട് നേരെ ഇടിച്ചം കയറി ഫിറോസ് ഖാൻ സജിനയിൽ. ഫിറോസ് ഖാനാണെങ്കിൽ മുഖം മൂടി, സജിനയ്ക്ക് കരച്ചിൽ, ഇതെല്ലാം വെറും ഫേക്കാണ്, ഈ കരച്ചിൽ ഇതൊക്കെ ഫേക്കാണ്, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങേരെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. നമുക്കിഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ഒന്നും പറയാൻ നിൽക്കില്ല, അത് സൈക്കോളജിയാണ്. കാര്യം നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും പറയൂ, എന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അയാളെ നോമിനേറ്റ് ചെയ്തിട്ട് പറയും എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, ഡിംബലിനെതിരെ വന്ന് പ്രവർത്തിച്ചിട്ട് ഡിംബലിനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് ഫേക്കല്ലേ എന്നാണ് ഋതു ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് അടുവണി വന്നിട്ട് ഭാനുവിനെ പറയും, എന്നിട്ട് കുറേ ഡംബലും കുറേ ഫിസിക്സ് ഒക്കെ പോലെ എഴുതി വെക്കുക, വരച്ചൊക്കെ വെക്കും. പക്ഷേ ഡംബലായിരുന്നു ഉദ്ദേശിച്ചത്, ഡംബലല്ല സോറി, വെയിറ്റ് വെയിറ്റും ഒക്കെ ഇട്ട് വെക്കും. ഈ ഒരു ജിം ഏരിയ ഒന്നും ഭാനുവിന് പുല്ലാണ്, സിഗരറ്റൊക്കെ വെക്കുന്ന അവിടെ തഗ് പോലെ. അപ്പം ഭാനു പറയും എൻ്റെ തഗ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പാവ അഡോണിയാണ്, നമ്മൾ തഗ് കേട്ടിട്ടില്ല കേട്ടോ ഭാനുവിൻ്റെ. അപ്പോൾ ഡിംബൽ വരുന്നു, ഭാനുവിൻ്റെ ഹൃദയത്തിൽ ഹാർട്ട് വരയ്ക്കുന്നു, ഐ ലവ് ഹർ ഹാർട്ട്, എ ഗേൾ വിത്ത് പ്യുവർ ഹാർട്ട്, ഐ ലവ് എന്നൊക്കെ പറഞ്ഞ് ഐ ലവ് യു ഭാനു, ഐ ലവ് യു ഭാനു എന്നൊക്കെ പറയുന്നു. ഉമ്മ കൊടുക്കുന്നു,
അവിടെ ഇരിക്കുന്നു. ഭാഗ്യം വരുന്നു സൂര്യ, ഇനിയാണ് കണ്ടോ റിയൽ ഫേസ് വരുന്നുണ്ട്. സൂര്യ, സൂര്യയ്ക്ക് വേണ്ടി ഭാഗ്യലക്ഷ്മി ദുർഗാദേവിയുടെ തൃശൂലവും കിരീടമൊക്കെ വെച്ചു കൊടുക്കുന്നത്. പാവം ഭാഗ്യലക്ഷ്മി നല്ലത് വിചാരിച്ച് ചെയ്തതാണ് കേട്ടാ. അപ്പം പതുങ്ങിയിരിക്കുന്ന സൂര്യനെ മുൻപിലേക്ക് പിടിച്ചു കൊണ്ടുവരണം. ഒരിക്കലും പേടിച്ചിരിക്കാൻ പാടില്ല, അതാണ് ഉദ്ദേശിച്ചത്, നല്ലതാണ് ഉദ്ദേശിച്ചത്. ഒരിക്കലും പേടിച്ചിരിക്കരുത്, നീ മുന്നോട്ട് വരണം, നീ ഇങ്ങനെ പേടിച്ച് പതുങ്ങിയിരിക്കരുത് കേട്ടോ എന്ന് എനിക്കത് നല്ല രീതിയിലാണ് തോന്നിയത് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. അപ്പോൾ സൂര്യ, ഞാൻ ഇങ്ങനെയല്ല, ഓക്കെ, ഞാൻ നല്ല എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണ്. ഞാൻ പതുങ്ങിയിരിക്കുന്ന ഒരാളല്ല, മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇനി ഒട്ടും മാറ്റവും ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ പോവും, ഞാൻ വളരെ ബോൾഡാണ്, ഓക്കെ. അപ്പോൾ ഭാഗ്യലക്ഷ്മി, ദൈവമേ ഇവിടെയാണോ ഞാൻ തൃശ്ശൂലൊക്കെ വെച്ച് വൃത്തിയാക്കി എടുത്തത് പോയി. കിടിലം ഫിറോസ് വന്നിട്ട് നമ്മുടെ ഫിറോസ് ഖാന് പഞ്ഞി, ചെവിക്കകത്ത് പഞ്ഞിയും ചിറകൊക്കെ വെച്ച് കൊടുത്തു നമ്മുടെ ഫിറോസ് ഖാന്. അതുപോലെ തന്നെ ആ ചിറക് വെച്ച് കൊടുത്തു, എന്നിട്ട് പറഞ്ഞ് ഒന്നും കേൾക്കാതിരിക്കുവളിയാ, ഒന്നും കേൾക്കാതിരിക്കൂ, എന്നിട്ട് കേട്ടിട്ട് ഒരുപാട് റിയാക്റ്റും ചെയ്യരുത് നിങ്ങൾ. അങ്ങനെ നിങ്ങൾ ചിറക് വെച്ച് പറന്ന് പറന്ന് പോകുന്നു നമ്മുടെ ഫിറോസ് ഖാന്. ലക്ഷ്മി ജയൻ വന്നിട്ട് മണിക്കുട്ടന് വേണ്ടിയിട്ട് ക്ലീൻ ഹാർട്ടാണെന്ന് പറയുന്നു. മണിക്കുട്ടന് സന്തോഷമാവുന്നത് കേട്ടിട്ട് സന്ധ്യ വന്നിട്ട് റംസാൻ്റെ അടുത്ത് സ്റ്റാറൊക്കെ വരച്ച് പറയും, സൂപ്പർ സ്റ്റാർ, എവരിബഡി ലവ്സ് യു എന്നൊക്കെ പറയുന്നു. ഹാ, സേഫ് ഗെയിമാണ്, അത്രേ ഉള്ളു, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ എലിമിനേഷനാണ്, എല്ലാ യൂണിറ്റിക്കും. അപ്പോൾ ആദ്യം തന്നെ വോട്ട് കിട്ടിയ ആദ്യം തന്നെ ഇവർ രണ്ട് പേരെ വെച്ച് അങ്ങിരുത്തിയാണ്. അപ്പോൾ ഇതിനകത്ത് വോട്ട് കിട്ടിയ പാറ്റേണിലൊന്നും അല്ല ഇരുത്തുന്നത്. അപ്പോൾ ഇത് ഇവരങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ അത് എവർക്ക് വരുന്നത്? അതായത് ആദ്യം രണ്ടുപേരും ഇരുത്തിയല്ലോ, സന്ധ്യനെയും നമ്മുടെ സായിനെയും ഇരുത്തയാണ്. അപ്പോൾ വിചാരിക്കുമോ സന്ധ്യയ്ക്ക് സായിക്ക് വരികയും ഏറ്റവും വോട്ട്? അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല ആരും വീട്ടുകാർ. കാര്യം ഇത് നോമിനേഷൻ ചെയ്യാനുള്ളൊരു ക്രൈറ്റീരിയ ആയിട്ട് മാറും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരണം മനസ്സിലായെന്ന് പറഞ്ഞുകൂടാ. ആദ്യം ഇരുത്തുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട്, അടുത്തിരുത്തുന്ന ആൾ അതിനെ കട്ടിങ് കുറവ്. അങ്ങനെ നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ അങ്ങനെ ആ പാറ്റേണിലല്ല സേഫ് ആക്കി ഇരുത്തുന്നത്, മിക്സ് ചെയ്താണ് അങ്ങ് ഇരുത്തുന്നത്. അപ്പോൾ ഏറ്റവും വോട്ട് കിട്ടിയ ആളെ ആദ്യം ഇരുത്തി കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, മനസ്സിലായോ? അങ്ങനെ ഒരു കാൽക്കുലേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിസ് മാച്ച് ചെയ്ത് അങ്ങ് ഇരുത്തിയത്. ആദ്യം സന്ധ്യനെ സായിനെ ഇരുത്തി. അപ്പോൾ സന്ധ്യ, ഓ, എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൃത്തരൂപത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്, നൃത്തരൂപത്തിലാണ് ഇരിക്കുന്നത്, എണീക്കുന്നത് നൃത്തരൂപത്തിലാണ്. അങ്ങനെ സന്ധ്യ അവിടെ ഇരിക്കുന്നു, സായി ഇരിക്കുന്നു. അത് കഴിഞ്ഞ് അടോണിയും ഋതുവിനെ ഇരുത്തുന്നു. അത് അപ്പോൾ തന്നെ ലക്ഷ്മിയും വിചാരിച്ചു ഞാൻ ഔട്ട് തന്നെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കിടിലത്തിനോട് ചോദിക്കുന്നു, ആർക്ക് പോകണം? എനിക്ക് പോകണം, ഞാൻ പൊക്കോളാം, ഇല്ല എനിക്ക് മതിയായി, ആപ്പിളായിരിക്കും എന്നെ വിളിക്കുന്നത്, എനിക്ക് മതിയായി, ജീവിതം മതിയായി, എനിക്ക് വീട്ടിൽ പോകണം, മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷേ കിടിലത്തെ കിടിലം അവിടെ മിണ്ടാണ്, കുറച്ച് സൈലൻ്റ് ആയിരുന്നു, പക്ഷേ പൊങ്ങി വരും എന്തായാലും ഗെയിമിലേക്ക് പൊങ്ങി വരണം കിടിലം ഫിറോസ് എന്തായിരുന്നാലും. അപ്പോൾ ഡിമ്പൽ, എവിടെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ബിഗ് ബോസ് ഹൗസ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പുറത്താണെങ്കിലും കുഴപ്പമില്ല, എവിടെ ആണെങ്കിലും കുഴപ്പമില്ല ലാലേട്ടാ, എനിക്കിവിടെ അടിച്ചു പൊളിച്ച് ഞാനിങ്ങനെ ഇങ്ങനെ ചെറുതായി ഞാനിങ്ങനെ ജീവിക്കും എന്നാണ് നമ്മുടെ ഡിമ്പൽ പറയുന്നത്. രണ്ട് ലക്ഷ്മിമാർ ലാസ്റ്റ് എല്ലാവരും ഇരുത്തി, ഭാഗ്യലക്ഷ്മി, ലക്ഷ്മി ജയൻ. യൂത്തിൻ്റെ ഗെയിമാണ് ലാലേട്ടാ, അതുകൊണ്ട് എനിക്കറിയില്ല എന്നെപ്പോലത്തെ ഉള്ളൊരാൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് ലക്ഷ്മി പറയാണ്. എന്നെ കണ്ടാൽ ഒരു ക്രൂര ലുക്ക് തോന്നും, അതുകൊണ്ട് പാവം, എനിക്ക് പാവം തോന്നിയ ലക്ഷ്മി ജയൻ അങ്ങനെ പറഞ്ഞപ്പോൾ, എന്നെ കണ്ടാൽ ഒരു ക്രൂര ലുക്ക് തോന്നും, അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പലവരും സൗന്ദര്യം വെച്ച് വരെ വോട്ട് കൊടുക്കുന്നുണ്ട്, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മക്കളെ. ഇത് ബിഗ് ബോസ് ആണ്, സൗന്ദര്യ മത്സരമല്ല. സൗന്ദര്യം വെച്ചൊന്നും ആർക്കും വോട്ട് കൊടുക്കരുത്, അവരുടെ പെർഫോമൻസ് വെച്ചിട്ടാണ്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല ഗ്രൂപ്പുകളിലും പല ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നുണ്ട്, ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആൾക്കാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇതിലേറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആൾക്ക് വോട്ട് കൊടുക്കും. അതൊന്നുമല്ല ഇവളെ കാട്ടിയും സൂപ്പർ, ഇവൾ കാണാൻ ഭംഗി, അതൊന്നുമല്ല, അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക. ഗെയിം നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. ഇത് റിയാലിറ്റി ഷോ ആണ്, സൗന്ദര്യ മത്സരമല്ല. അപ്പോൾ എനിക്ക് എന്നെ കണ്ട ഒരു ക്രൂര ലുക്ക് തോന്നും, അതുകൊണ്ട് മിക്കവാറും എനിക്ക് വോട്ടൊന്നും കിട്ടാൻ പോണില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ലക്ഷ്മി ജയനെ ഔട്ടാക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി പറയുന്നു, എനിക്ക് വൈബില്ല, എനിക്ക് ആ ഒരു വൈബില്ല, എനിക്ക് ആ വൈബ് വന്നു, എനിക്ക് ആ വൈബ് വന്നു, ഞാൻ ഔട്ടാവുന്നു. ലക്ഷ്മി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഔട്ടാണ്, ഔട്ടാവും, ഔട്ടാവുന്നു, അതാണ് ലക്ഷ്മിയുടെ പ്രശ്നം. അങ്ങനെ പറയരുത്, അവിടെ ആരും പറയുന്നില്ല ഔട്ടാവുന്നെങ്കിൽ അങ്ങ് ഔട്ടാവട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഔട്ടാവുന്നെങ്കിൽ ഔട്ടാവട്ടെ, അങ്ങ് കളിക്കുക, സമാധാനത്തോടെ കളിക്കുക. എന്തായിരുന്നാലും രണ്ട് പ്രാവശ്യം ക്യാപ്റ്റൻസിയിൽ വന്നു. ഈ രണ്ടാഴ്ച കൊണ്ട് ലക്ഷ്മി നല്ലൊരു പെർഫോമൻസാണ് ടാസ്കിലും ഒക്കെ ചെയ്തത്. പക്ഷേ നമ്മുടെ പ്രേക്ഷക ശ്രദ്ധ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ പ്രേക്ഷകരെ കുറേയൊക്കെ മിസ്ലീഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആൾക്കാരെ എടുക്കുക, ഗെയിം നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ എടുക്കുക.
ഓക്കെ. അപ്പോൾ തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പോകുന്നു. പിന്നെ കിടിലം പറയാണ് നീ വൈൽഡ് കാർഡായിട്ട് തിരിച്ചു വരും, പുതിയ ഗെയിമിൻ്റെ പ്രമോ ഒക്കെ പറയുന്നുണ്ട് നമ്മൾ കിടിലം. നോബിചേട്ടന് ഭയങ്കര വിഷമമായി, നോബിചേട്ടൻ കരയാണ്. രണ്ടുപേരും നോബിചേട്ടനും ലക്ഷ്മി ജയനും ഒരുപോലെയാണ്, ഭയങ്കര മാറിയെന്നൊക്കെ കരയുന്നു. മേക്കപ്പൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നതും ലക്ഷ്മിയാണ്, കരയുന്നു. ഞാൻ ഔട്ടാവുന്നു, ഞാൻ പറഞ്ഞില്ലേ, എന്തിനാണ് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സ്നേഹം മാത്രം, സ്നേഹത്തിൽ ഞാൻ വീണ് പോകും ലാലേട്ടാ എന്ന് പറയുന്നു. ബിഗ് ബോസ് യാത്ര കാണിക്കുന്നു, നല്ലൊരു ബിഗ് ബോസ് യാത്രയാണ്. പിന്നെ എല്ലാവരോടും പറയുന്നു നിങ്ങൾ ആരെങ്കിലും വഴക്കിടയാണെങ്കിൽ അത് പേഴ്സണലി എടുക്കരുതെന്ന് പറയുന്നു. പിന്നെ എൻ്റെ ജീവിത ചിന്തകളൊക്കെ ഒരുപാട് മാറി, ശൈലികൾ മാറി. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാത്രം കഴുകുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓരോ അമ്മമാർ എത്ര ബുദ്ധിമുട്ടിയാണ് വീട്ടിൽ ജീവിക്കുന്നത്, ജീവിതങ്ങൾ കഴിച്ചു കൂട്ടുന്നതൊക്കെ. അപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ അടുത്ത ദിവസത്തെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നോമിനേഷനാണ്. എല്ലാവരും പേഴ്സണൽ നോമിനേഷൻ ചെയ്യുകയാണ്. പേഴ്സണലായിട്ടുള്ള ആ ഒരു ഗെയിമാണ് അതിനകത്ത് കാണുന്നത്. നാളത്തെ ക്ലോസ്ഡ് നോമിനേഷനാണ്, ഓപ്പൺ നോമിനേഷൻ അല്ല. ഇനി എപ്പോൾ അത് നടക്കും എന്നറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് BB+ ആണ് കാണിക്കുന്നത് day 14 3:30. ഇനി കണ്ടോ, ഇനിയാണ് നമുക്ക് കാണാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, പുതിയ ആൾക്കാരുടെ വിശേഷങ്ങൾ കേൾക്കാം നമുക്ക്. ഏഞ്ചൽ, ഏഞ്ചലിൻ്റെ അച്ഛൻ ജനുവരിയിൽ മരിച്ചു. ഒരുപാട് ദുഃഖമുണ്ട് ആ പുള്ളിക്കാരിക്ക്. ഒരു എന്താ പറയണ്ടേ, പുറം ഉള്ളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ കുട്ടിക്ക്. അതായത് പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഞ്ചൽ. ഒരുപാട് ദുഃഖമുണ്ട്. അപ്പം ഫിറോസ് ഖാനും സജിനയും, അതാണ് എൻ്റെ അമ്മോ ഹൈലൈറ്റ്, സജിന അവിടെ ഇരിക്കുന്നു. ഫിറോസ് ഖാൻ ചെവി, സജിനയുടെ ചെവിയാണെങ്കിൽ കടിച്ചു മുറിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ദൈവമേ, ഇത്രയും ലാലേട്ടം പറഞ്ഞിട്ടും ഇവറ്റകൾ പിന്നെയും പുറുപുറുക്കുന്നു, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ എന്തുവാണ് ഈ പറയുന്നത് TV-യുടെ ദേ, എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഫിറോസ് ഖാൻ ഇത് എന്തോന്നാണ് പറയുന്നത്? ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക ഇത് എന്നെ എന്തിനു ഇക്ക എന്നെ കുറ്റപ്പെടുത്തുന്നു ഒറ്റ അപ്പം മനസ്സിലായി തെറിയായിരുന്നു. അത് മുട്ട തെറികളായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ഫിറോസ് ഖാൻ സജിനേനെ. സജിന ഓടുന്നു ബാത്റൂമിലേക്ക്, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മതിയായി. പുറകെ മണിക്കുട്ടൻ, പിന്നെ ആര്, നമ്മുടെ സൂയൊക്കെ പുറകെ, എനിക്ക് മതിയായി, ഞാൻ പോണേ, എനിക്ക് വയ്യ, എൻ്റെ എല്ലാം അറിഞ്ഞെല്ലാവരും. അപ്പം എന്തോ നന്നായിട്ട് തരിച്ചു വന്നില്ലേ താഴെയെന്ന്, അത് കൊടുത്തതാണ്, അത് തീർത്തതാണ് ഫിറോസ് ഖാൻ. ഇനിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഫിറോസ് ഖാൻ്റെ ഗെയിം അവിടെ തീരും. അപ്പം അതുകൊണ്ട് തന്നെ ഫിറോസ് ഖാൻ ഡേഞ്ചർ മനസ്സിലായി. അപ്പോൾ മണിക്കൂട്ടൻ പറഞ്ഞുകൊണ്ട്, ഇനി ഒരാഴ്ചയും കൂടെ ഇല്ലേ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ. ഫിറോസ് ഖാൻ പ്രാന്ത് പിടിച്ച് നിൽക്കുക. പക്ഷേ അവസാനം ഫിറോസ് ഖാൻ ഇച്ചിരി തണുത്തേ, ആ നീ സമാനപ്പെടും. സൂര്യനെ കെട്ടിപ്പിടിച്ച് സജന കരയുന്നേ. മണിക്കുട്ടനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യം പറയുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വരെ ക്രാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ലക്ഷ്മി സാധനങ്ങളൊക്കെ മേടിച്ചത്. ഭയങ്കര വിഷമമുണ്ട്. ഋതു പറയണം, ഞാൻ ഈ ആരോട് സംസാരിക്കും? അവളാണ് ഇച്ചിരി ഒരു എല്ലാ കാര്യങ്ങളും കൂളായിട്ട് എടുക്കുന്നത് അവളാണ്. അവൾ പേഴ്സണലിയായിട്ട് ഒന്നും എടുക്കില്ല. ഞാൻ ആരോട് സംസാരിക്കുന്നു? ഋതു പറയുന്നു. മിഷൽ ഫുള്ളി ഡിപ്രസ്ഡാണ്. മിഷലിന് മതിയായി. ഇവിടെ ഡിംബലിനെ ടാർഗറ്റ് ചെയ്ത് മിഷൽ വന്നു, മിഷലിനെ ടാർഗറ്റ് ചെയ്ത് രമ്യ വന്നേക്കെയാണെന്നാണ് മിഷൽ പറയുന്നത്. എനിക്ക് മതിയായി, എനിക്ക് ഒട്ടും പറ്റുന്നില്ല ചേട്ടാ, ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ കിടില ഇപ്പം മിഷലിൻ്റെ കൂട്ടുകാരനാണ്. എന്താ മോളെ, ആ രമ്യുണ്ടല്ലോ, അയ്യോ ഭയങ്കര സാധനം, അത് ഭയങ്കര സാധനമാണ്. മറ്റത് കുഴപ്പമില്ല, ഇത് ഭയങ്കര സാധനം, നെഗറ്റീവാണ്. മിണ്ടാണ്ടിരുന്ന് കളി കാര്യം പറ്റിച്ച് കളയും, നമുക്കെതിരെ കളിച്ച് കളയും എന്നാണ് രമ്യയെക്കുറിച്ച് മിഷേൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊരു പെർഫോമൻസാണ്, നമ്മുടെ ഏഞ്ചലിൻ്റെ ഒരു പെർഫോമൻസാണ്. ആരൊക്കെയാണ് കാണികൾ? ആരാണ്? നമ്മുടെ റംസാൻ, സായി, അഡോണി, ഭാഗ്യലക്ഷ്മി മുൻപിൽ, ഫിറോസ് ഖാനും സജിനയും സൈഡിൽ, അങ്ങ് ദൂരെ മണിക്കുട്ടൻ ചെവിയും വെച്ചുകൊണ്ട്. എന്താണ് പറയണത്? എന്നെ ട്യൂൺ ചെയ്യാൻ വന്നില്ല, എന്താണ് ഇവള് പറയണത്? ഇപ്പുറത്ത് മിഷേല്, ഇവള് പറയണതൊക്കെ ഒന്ന് കേക്കട്ടെ. പാലക്കാട് ഷംന കാസിമിൻ്റെ ഒരു സ്വർണ്ണക്കടത്ത്, എന്തായാലും പുള്ളിക്കാരി പറയണം. അപ്പോൾ നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ, ഷംന കാസിം കേസുണ്ട് സ്വർണ്ണക്കടത്തിൻ്റെ. ഞാനത് അന്ന് പറയണം, ഇന്നലെ പറയണമെന്ന് വെച്ചാണ്. പക്ഷേ അത് അവൾ പറഞ്ഞ് ഇപ്പം ഏഞ്ചൽ തന്നെ പറഞ്ഞല്ലേ, സ്വർണ്ണക്കടത്ത് ഷംന കാസിം സ്വർണ്ണക്കടത്തിൻ്റെ ഒരു കേസുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു, തടവിൽ പാർപ്പിച്ചു പാലക്കാട് 8 ദിവസം വിത്തൗട്ട് ഫുഡ്. അങ്ങനെ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ, പീഡനമൊക്കെ നടത്തി അവിടെ 8 ദിവസം ഈ പെൺകുട്ടിയുടെ തടവിൽ പാർപ്പിച്ച് സ്വർണ്ണക്കടത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഒരു കേസ് ഉണ്ടായിരുന്നത്. യൂട്യൂബിലൊക്കെ ഉണ്ട്, മനോരമ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. അതിലെ ഒരാളാണ് നമ്മുടെ ഏഞ്ചലും. അപ്പോൾ ഏഞ്ചൽ സ്വന്തം അനുഭവം പറയാണ് വെട്ടി തുറന്ന്. ഡയലോഗും സ്ക്രിപ്റ്റും ഒക്കെ ഏഞ്ചലിൻ്റെയാണ്, ഫുൾ എന്ന് നടന്ന കാര്യങ്ങൾ. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. റംസാൻ ഇവൾ പറയണത് സംശയാസ്പദമായാണ്. റംസാൻ നോക്കുന്നു, ഇത് പറയണ സത്യമുണ്ടോ? എന്താണ് പാലക്കാട് ഇഷ്യൂ? ഷൂട്ടിന് പോയി, അപ്പം ഏതോ ഒരു ഷൂട്ടിന് വിളിച്ചു, അപ്പോഴത്തേക്കും ബോയ്ഫ്രണ്ടാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. ബോയ്ഫ്രണ്ടല്ല, വേറെ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. പിന്നെ ഹോട്ടലിൽ കൊണ്ടാക്കി, അയ്യോ. അപ്പം എന്നിട്ട് ഞാനോട് ഫേസ് വാഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ എട്ട് പയ്യന്മാർ കയറി വരുന്നു. എൻ്റെ അമ്മേ, ഞാൻ പേടിച്ചു പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു 30,000 രൂപയായിരുന്നു, പക്ഷേ എനിക്ക് 2 ലക്ഷം രൂപ വേറൊരാൾ ഇട്ട് തന്നിട്ടായിരുന്നു. വളരെ സില്ലിയായിട്ട് ഏഞ്ചൽ പറയാണ്. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു, അപ്പം തന്നെ അമ്മ പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങി പോകാൻ. അടുത്ത റൂമിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു കളവനും രണ്ടു മൂന്ന് പെൺകുട്ടികളും. പിന്നെ കുറേ കാര്യങ്ങൾ,
സ്വർണ്ണക്കടത്തിന് എന്നെ പ്രേരിപ്പിച്ചു. എന്നെ എട്ട് ദിവസം പുള്ളിക്കാരി അവിടെ കിടന്നു. അപ്പം റംസാൻ ഇത് ഒട്ടും വിശ്വാസം വരുന്നു. എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറും പോലെ. എന്നൊക്കെ റംസാൻ നോക്കുന്നുണ്ട്, മിഷേൽ അവിടെ നോക്കുന്നുണ്ട്, മണിക്കുട്ടൻ ഇങ്ങനെ ചെവി കൂർത്ത് വെച്ചിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഈ കഥകൾ കേട്ടോണ്ടിരിക്കുന്നു. ഈ കഥ തകർത്ത് പറയുന്നു, പോലീസിൻ്റെ അടുത്ത് പോയി, പിന്നെ അതൊക്കെ കൊടുത്ത്. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, യൂട്യൂബിലുണ്ട് അതിൻ്റെ വീഡിയോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ രാത്രി നമ്മുടെ ഏഞ്ചലിനെ സംഭവം ട്യൂൺ മണിക്കുട്ടനെ ട്യൂൺ ചെയ്യാൻ വന്നതാണെങ്കിലും സായിയും റംസാനും അടോണിയും പിടിച്ചു വെച്ചേക്കാണ് ഏഞ്ചലിനെ. ഇതിനെ നമുക്ക് സൂപ്പറായിട്ട് ഇങ്ങനെ എടുക്കാം, അതായത് നമ്മുടെ ഗ്രൂപ്പിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സായിയും മണിക്കുട്ടനൊക്കെ ഇരിക്കുന്നത്. കാര്യം അത്രയ്ക്കേ ഉള്ളൂ, വെറും നാക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പിന്നെ ഏഞ്ചൽ. അയ്യോ, അപ്പോൾ അടോണിക്ക് അയ്യോ, അടോണി ഭയങ്കര ഇഷ്ടത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ്. അടോണിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ ഏഞ്ചലിന്. അപ്പോൾ ജയിലിൽ കിടന്നിട്ടുണ്ട് ആണാ 8 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് റാഗി എന്ന പോലെ നമ്മുടെ ഭാഗ്യലക്ഷ്മിയുണ്ട്, രമ്യുണ്ട്. അപ്പോൾ രമ്യ ചോദിക്കുന്നത് മന്ദബുദ്ധിയാണോ അതോ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് റാഗി എന്ന പോലെ നമ്മുടെ ഏഞ്ചലിനെ ചെയ്യുന്നു. എനിക്ക് ഏഞ്ചലിനെ കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു നിക്കി തമ്പോലി, ഹിന്ദിയിലെ നിക്കി തമ്പോലി, ഹിന്ദി കാണുന്നവരാണെങ്കിൽ ഒന്ന് പറയണേ നിങ്ങൾക്ക് ആരെ പോലെ തോന്നുന്നു. അപ്പം ആ പുള്ളി നിക്കിയെ പോലെ ഉണ്ട്, നിക്കിയുടെ ഒരു ക്യാരക്ടർ പോലെയാണ് എനിക്ക് ഏഞ്ചലിനെ തോന്നുന്നത്. എന്ത് വേണോ ചെയ്യാം ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ വെൽ എവിടെ എന്ത് വേണമെങ്കിലും ഏഞ്ചലിനെ നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിലുള്ള ഗെയിമിലും കൊണ്ടുപോവാം. ആ രീതിയാണ് ഏഞ്ചൽ നിൽക്കുന്നത്. അപ്പം വളരെ നമുക്ക് വളരെ വീക്കാണെന്ന് തോന്നും, വളരെ പൊട്ടത്തെയാണെന്ന് തോന്നും. പക്ഷേ പുള്ളിക്കാരി ഗെയിം കളിക്കുകയോ ഇല്ലെന്ന് നമുക്ക് കാണാം. രമ്യ വളരെ സൈലൻ്റാണ്, രമ്യയും ഗെയിം കളിക്കുമെന്ന് കാണാം. നാളെ നോമിനേഷനിൽ ആരൊക്കെ വരുമെന്ന് നോക്കാം. ഗ്രൂപ്പുകൾ പുതിയതായിട്ട് രൂപപ്പെടും. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ അറിയാം. പുതിയ വീഡിയോ ഞാൻ വരുന്നതുവരേക്കും ബൈ.